നമസ്കാരം. ആദ്യം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ലൈഫ് മിഷൻ പദ്ധതിയിൽ നടന്നത് അധോലോക ഇടപാടെന്ന് ഹൈക്കോടതിയിൽ CBI. എം ശിവശങ്കർ കരാർ ഹൈജാക്ക് ചെയ്തു. കരാർ യൂണിടാക്കിന് കിട്ടിയത് തന്നെ വലിയ ഗൂഢാലോചനയാണ്. ആകെ തുകയുടെ 30% കമ്മീഷനായി വാങ്ങി UAE കോൺസൽ ജനറൽ അടക്കം വീതിച്ചെടുത്തു. യൂണിടാക്കാണ് പണം വാങ്ങിയതെന്ന് പറയുന്നത് കൺകെട്ട് വിദ്യയെന്നും CBI കോടതിയിൽ ചൂണ്ടിക്കാട്ടി. FCRA ലംഘനം ഉണ്ടായിട്ടില്ലെന്നും സർക്കാർ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കേണ്ടത് അഴിമതി നിരോധന നിയമമനുസരിച്ചാണെന്നും സർക്കാർ കോടതിയിൽ പറഞ്ഞു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി CN പ്രകാശാണ് ചേരുന്നത്. പ്രകാശ്, CBI വളരെ ഗൗരവതരമായ കാര്യങ്ങളാണ് ഇന്ന് കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണത്? തീർച്ചയായും ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച ഈ CBI രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂണിടാക്ക് ഉടമ സന്തോഷ് ഈപ്പനും ഒപ്പം തന്നെ ലൈഫ് മിഷനും നൽകിയിട്ടുള്ള ഹർജിയിൽ വാദം തുടരുകയാണ്. CBIയും ഒപ്പം തന്നെ സർക്കാരിനു വേണ്ടി സുപ്രീം കോടതി അഭിഭാഷകൻ വിശ്വനാഥനും അനിൽ അക്കരയ്ക്ക് വേണ്ടിയും അഭിഭാഷകർ വാദങ്ങൾ ഉയർത്തി. യൂണിടാക്കിൻ്റെ ഉടമ സന്തോഷ് ഈപ്പനു വേണ്ടിയും അഭിഭാഷകർ വാദങ്ങൾ ഉയർത്തി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം, CBI വളരെ വിശദമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം അനിവാര്യമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാദങ്ങൾ ഉയർത്തിയിരിക്കുന്നു. വലിയ തോതിലുള്ള ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ക്രിമിനൽ ഗൂഢാലോചന തന്നെയാണ് നടന്നിട്ടുള്ളത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള സ്വപ്നയും സരിത്തും സന്ദീപും അടക്കമുള്ളവരുടെ നേതൃത്വത്തിലും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ ഈ കരാർ ഹൈജാക്ക് ചെയ്ത് അടക്കമുള്ള കാര്യങ്ങളാണ് CBI വെളിപ്പെടുത്തിയത്. യൂണിടാക്കിന് ഈ കരാർ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ തോതിലുള്ള ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തും ഒപ്പം തന്നെ UAE-യിലുമായിട്ടാണ് ഈ ഗൂഢാലോചനകൾ നടന്നിട്ടുള്ളത്. ഈ ഗൂഢാലോചന എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ അഴിമതിയും ഒപ്പം തന്നെ FCRA നിയമങ്ങളുടെ ലംഘനവും ചൂണ്ടിക്കാട്ടിക്കപ്പെടുന്നതാണ്. CBI എന്ന് പറയുന്ന ഒരു അന്വേഷണ ഏജൻസി അല്ലാതെ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായും പുറത്തു വരില്ല. അതുകൊണ്ട് വലിയ തോതിലുള്ള ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നാണ് CBI പറഞ്ഞത്. എന്നാൽ സർക്കാർ പ്രധാനമായും പറഞ്ഞത് ഇതിൽ ലൈഫ് മിഷൻ നേരിട്ട് പണം വാങ്ങിയിട്ടില്ല, ഒപ്പം തന്നെ റെഡ് ക്രസൻറ്റും യൂണിടാക്കും തമ്മിലാണ് പണമിടപാട് നടന്നിട്ടുള്ളത്. ഇത് ഹവാല പണമോ അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാടോ അല്ല. ജനതാല്പര്യാർത്ഥം ജനങ്ങൾക്ക് പ്രളയത്തിൽ നഷ്ടപ്പെട്ട അവർക്ക് വീട് നിർമ്മിച്ചു നൽകുക എന്ന ജനതാല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ഇത്തരം പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ അന്വേഷണത്തിന് വിധേയമാക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കാനിടയാക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അന്വേഷണം അനിവാര്യമല്ല. ഇതിൽ നിയമലംഘനം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് സർക്കാർ അഭിഭാഷകർ വാദിച്ചത്. യൂണിടാക്കിൻ്റെ ഉടമയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനും ഇതിൽ മറ്റൊരു ക്രമക്കേട് നടന്നിട്ടില്ല, അഴിമതിയും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല ഏത് അന്വേഷണത്തെയും അവിടെ സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷേ 3 മാസമായി തന്നെ ഇതിൻ്റെ പേരിൽ രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസിൻ്റെ പേരിൽ രാഷ്ട്രീയ വൈദ്യത്തിൻ്റെ പേരിൽ അതിൻ്റെ ഒരു ഇരയായി മാറുകയാണ് താൻ ചെയ്തിട്ടുള്ളത് എന്നും വ്യക്തമാക്കിയിരിക്കുന്നു. പ്രകാശ്, ഈ ഒരു വിഷയത്തിൽ CBI ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ, സർക്കാരിനെതിരായി വരുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ പ്രതിരോധിക്കാൻ തക്കവണ്ണമുള്ള വാദമാണോ സർക്കാർ ഉയർത്തുന്നത്? സർക്കാർ നേരത്തെ രാവിലെ മുതൽ ആദ്യം സർക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും വാദങ്ങൾ ആരംഭിച്ചത്. ലൈഫ് മിഷന് വിദേശത്ത് നിന്ന് നേരിട്ട് പണം ലഭിച്ചിട്ടില്ല എന്നായിരുന്നു സർക്കാരിൻ്റെ പ്രധാന വാദം. റെഡ് ക്രസൻ്റാണ് യൂണിടാക്കിനെ നിയമിച്ചത് തന്നെ. അവർ തമ്മിലാണ് കരാറുള്ളത്. സർക്കാർ ഭൂമി ഇതുമായി ബന്ധപ്പെട്ട പദ്ധതിയുടെ ഭൂമി നൽകുക മാത്രമാണ് ചെയ്തത്. ഇത് ജനതാല്പര്യത്തിനും ജനക്ഷേമത്തെയും മുൻനിർത്തിയാണ് ചെയ്തത്. റെഡ് ക്രസൻ്റിന് നേരിട്ട് യൂണിടാക്കിനും സെയിൻ വെഞ്ചേഴ്സിനും പണം നൽകുകയാണ് ഉണ്ടായത്. ഇക്കാര്യം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലൂടെ തന്നെ വ്യക്തമാണ് എന്നും സർക്കാർ പറയുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എങ്കിൽ, അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് അഴിമതി നിരോധന നിയമപ്രകാരമാണ്. അത്തരത്തിൽ ഒരു വിജിലൻസിൻ്റെ അന്വേഷണം നടക്കുന്നുമുണ്ട്. CBI വച്ചിട്ടുള്ള FIR-ൽ വൈരുദ്ധ്യങ്ങളുണ്ട്. FCRA ചട്ടങ്ങളുടെ പരിധിയിൽ ഈ ഇടപാട് വരുന്നില്ല എന്നീ വാദങ്ങളാണ് പ്രധാനമായും സർക്കാർ മുന്നോട്ട് വെച്ചത്. CN പ്രകാശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലൈഫ് മിഷൻ അഴിമതി ആരോപണത്തിൽ CEO UV ജോസിന്റെ മൊഴിയെടുത്ത വിജിലൻസ് സംഘം. തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക യൂണിറ്റ് DYSP അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം മൊഴിയെടുത്തത് സെക്രട്ടേറിയറ്റിലെത്തി. രാവിലെ വിജിലൻസ് സംഘം ലൈഫ് മിഷൻ ഓഫീസിലെത്തിയെങ്കിലും UV ജോസ് സെക്രട്ടേറിയറ്റിലാണെന്ന് ആയിരുന്നു വിവരം. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റിനെ കുറിച്ചുള്ള പല കാര്യങ്ങളിലും സംശയമുണ്ടെന്ന് ഹാബിറ്റാറ്റ് ചെയർമാൻ G. ശങ്കർ. ഫ്ളാറ്റ് നിർമ്മാണത്തിനായി ഹാബിറ്റാറ്റ് സമർപ്പിച്ചത് 31 കോടി രൂപയുടെ പദ്ധതി രേഖ ഇത് 15 കോടിക്കുള്ളിൽ പരിമിതപ്പെടുത്തണമെന്ന് ലൈഫ് മിഷൻ ആവശ്യപ്പെട്ടെന്നും ശങ്കർ ന്യൂസ് 18നോട്. യൂണിടാക്കിനെ കുറിച്ച് അറിയില്ലെന്നും ഹാബിറ്റാറ്റ് ചെയർമാൻ, ചില കാര്യങ്ങൾ നീതിരഹിതമായി നടന്നുവെന്നും ശങ്കർ. കമ്മീഷൻ ലഭിക്കാൻ സാധ്യതയില്ലാത്തതിനാലാണ് ഹാബിറ്റാറ്റിനെ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയതെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കമ്മീഷൻ നൽകുമെന്ന ഉറപ്പുള്ളവർക്കാണ് കരാർ നൽകിയത്. ലൈഫ് പദ്ധതിയിൽ കൊള്ളയും അഴിമതിയുമാണെന്നും ചെന്നിത്തല. ശ്രീറാം വെങ്കട്ടരാമനെ ഫാക്ട് ചെക്ക് സമിതിയിൽ നിയോഗിച്ച തീരുമാനം സർക്കാർ പിൻവലിക്കണമെന്നും പ്രതിപക്ഷ നേതാവ്. SNC ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ അടക്കമുള്ളവരെ പ്രതി ചേർക്കണമെങ്കിൽ കൂടുതൽ തെളിവുകൾ വേണ്ടിവരുമെന്ന CBIയോട് കോടതി. സുപ്രീംകോടതി 2 കോടതികൾ വെറുതെ വിട്ടവരെ വീണ്ടും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ശക്തമായ തെളിവുകൾ ഹാജരാക്കണം. കേസ് ശക്തമായി വാദിക്കേണ്ടി വരുമെന്നും കോടതി. ലാവ്ലിൻ കേസ് ഈ മാസം 16-ന് വീണ്ടും പരിഗണിക്കും. ശക്തമായ വാദത്തിന് തയ്യാറാണെന്നും രേഖകൾ സമർപ്പിക്കാൻ കൂടുതൽ സമയം വേണമെന്നും CBIക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. ലാവ്ലിൻ കേസ് അതീവ പ്രാധാന്യമുള്ളതാണെന്നും ഇടപാടിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും ആവർത്തിച്ച CBI. കേന്ദ്രമന്ത്രി വി മുരളീധരനെതിരായ പരാതിയിൽ കൂടുതൽ നടപടിയുമായി പ്രധാനമന്ത്രിയുടെ ഓഫീസ്. പരാതി വിദേശകാര്യ മന്ത്രാലയത്തിലെ പാസ്പോർട്ട് സേവന കേന്ദ്രത്തിന് കൈമാറി. പരാതി കൈമാറിയത് PSP ഡിവിഷനിലെ ജോയിന്റ് സെക്രട്ടറിക്ക്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നടപടി PR കമ്പനി മാനേജരെ പ്രോട്ടോകോൾ ലംഘിച്ച് വിദേശത്തേക്ക് കൊണ്ടുപോയി എന്ന പരാതി. വി മുരളീധരനെതിരായ ആരോപണങ്ങൾ തള്ളി BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. മുരളീധരനെതിരെ നടക്കുന്നത് വ്യക്തിഹത്യയാണ്. മുരളീധരനെ വ്യക്തിഹത്യ ചെയ്ത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നിന്ന് രക്ഷപ്പെടാനാവില്ലെന്നും സുരേന്ദ്രൻ. CPM സൈബർ പോരാളികൾ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നുവെന്നും K. സുരേന്ദ്രൻ. മുരളീധരന്റെ ശുപാർശയിലല്ല സ്മിത മഹിളാ മോർച്ച ഭാരവാഹിയായത്. തന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും പ്രത്യക്ഷ സമരവുമായി പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച്. പ്രതിഷേധം 5 പേർ മാത്രം പങ്കെടുത്ത കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു. മുഖ്യമന്ത്രി ജനത്തെ വഞ്ചിക്കുകയാണെന്ന പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി നട്ടാൽ കുരുക്കാത്ത നുണ പറയുകയാണ്. രാജാവ് നഗ്നനാണെന്ന് ബോധ്യപ്പെട്ടു. EDയുടെ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് സത്യമോ എന്ന് പിണറായി വ്യക്തമാക്കണമെന്നും ചെന്നിത്തല. സ്വർണ്ണക്കടത്ത് കേസിൽ M. ശിവശങ്കറിനെ കസ്റ്റംസ് നാളെ വീണ്ടും ചോദ്യം ചെയ്യും. നാളെ കൊച്ചി കസ്റ്റംസ് ഓഫീസിൽ നേരിട്ടെത്താൻ നിർദ്ദേശം. കസ്റ്റംസിനും NIAയ്ക്കും നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യവും സ്വപ്നയ്ക്ക് സർക്കാർ സ്ഥാപനത്തിൽ ഉന്നത ജോലി ലഭിച്ചതും ശിവശങ്കറിനോട് ചോദിക്കും. ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്വപ്നയും താനും ചേർന്ന് ബാങ്ക് ലോക്കർ എടുത്തതെന്ന് ചാർട്ടേഡ് അക്കൌണ്ടന്റിന്റെ മൊഴി. സ്വർണ്ണക്കടത്ത് നടന്ന ദിവസങ്ങളിൽ പ്രതികൾ താമസിച്ചത് ശിവശങ്കർ എടുത്തു നൽകിയ ഫ്ളാറ്റിൽ. ഈ ഫ്ളാറ്റിൽ പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്ന് കസ്റ്റംസിന്റെ നിഗമനം. ഗൂഢാലോചനയിൽ ശിവശങ്കറും പങ്കാളിയായിട്ടുണ്ട് എന്നും സംശയം. സ്വപ്നയ്ക്കൊപ്പം 3 തവണ ശിവശങ്കർ വിദേശയാത്ര നടത്തിയതും ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് കസ്റ്റംസ്. റബിൻസ്, ഫൈസൽ ഫരീദ് എന്നിവരുമായി വിദേശത്ത് കൂടിയാലോചന നടത്തിയിരുന്നുവെന്നും അന്വേഷണം. സംസ്ഥാനത്തെ ബാർ ഹോട്ടലുകളും ബിയർ വൈൻ പാർലറുകളും ഉടൻ തുറക്കില്ല. ബാർ തുറക്കാമെന്ന എക്സൈസ് വകുപ്പിന്റെ ശുപാർശ തള്ളി മുഖ്യമന്ത്രി. രോഗവ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ബാറുകൾ തുറക്കാൻ ഒരു കാരണവശാലും കഴിയില്ലെന്ന് ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി. തൃശൂരിലെ CPM നേതാവ് സനൂപിനെ ക്രൂരമായി മർദ്ദിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതികളുടെ മൊഴി. സനൂപിനെ ഇരുമ്പ് ദണ്ടുകൊണ്ട് തലക്കടിച്ചുവെന്ന് സുജയ് കുമാർ. വെട്ടുകത്തികൊണ്ട് മുറിവേൽപ്പിച്ചെന്ന സുനീഷും പോലീസിന് മൊഴി നൽകി. പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി പോലീസ്. പോപ്പുലർ ഫിനാൻസ് സാമ്പത്തിക തട്ടിപ്പിൽ അന്വേഷണം ഏറ്റെടുക്കാൻ 2 ആഴ്ചത്തെ സാവകാശം തേടി CBI. കേന്ദ്ര സർക്കാർ ഉത്തരവ് വരാൻ കാത്തിരിക്കുകയാണെന്നും CBI ഹൈക്കോടതിയിൽ. ഇതുവരെ 389 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും CBI അന്വേഷണം അത്യന്താപേക്ഷിതമാണെന്നും സംസ്ഥാന സർക്കാർ. പ്രതി റോയി ഡാനിയേലും കുടുംബവും തട്ടിയെടുത്ത പണം ഓസ്ട്രേലിയയിലേക്ക് കടത്തിയെന്നും സർക്കാർ. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസ് വിചാരണയ്ക്കായി പ്രത്യേക കോടതി പത്തനംതിട്ടയിൽ സ്ഥാപിക്കും. പ്രത്യേക കോടതി ആരംഭിക്കുന്നത് കേന്ദ്ര നിക്ഷേപ സംരക്ഷണ നിയമം അനുസരിച്ച്. പോപ്പുലർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും പ്രത്യേക കോടതിയിലായിരിക്കും പരിഗണിക്കുക. സർക്കാർ നടപടി കോടതി അനുവദിക്കണമെന്ന് വീണ ജോർജ് MLA നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ. പത്തനംതിട്ട പെരുന്നാട്ടിൽ ഭാര്യയ്ക്ക് നേരെ ഭർത്താവിന്റെ ആസിഡ് ആക്രമണം. നടുറോഡിൽ വെച്ച യുവതിയുടെ മുഖത്തും ദേഹത്തും ആസിഡ് ഒഴിച്ചു. ഗുരുതരമായി പരിക്കേറ്റ വെൺകുളം സ്വദേശി പ്രീജ റാന്നി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ. ഭർത്താവ് കണ്ണൂർ സ്വദേശി ബിനീഷ് ഫിലിപ്പ് കസ്റ്റഡിയിൽ. സംസ്ഥാനത്തെ ക്വാറികളിൽ വിജിലൻസിന്റെ വ്യാപക പരിശോധന. വിവിധയിടങ്ങളിൽ നിന്ന് വിജിലൻസ് സംഘം രേഖകൾ പിടിച്ചെടുത്തു. പരിശോധന തുടങ്ങിയത് പുലർച്ചെ. വിജിലൻസിന്റെ പരിശോധന റോയൽറ്റി തുകയിലടക്കം ക്രമക്കേട് നടത്തുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്വാറികളിൽ നിന്ന് പാറ കൊണ്ടുപോകുന്നതിന് പാസ് എടുത്ത ശേഷം അനുവദനീയമായതിലും കൂടുതൽ കടത്തിക്കൊണ്ടുപോകുന്നതായി വിജിലൻസിന് വിവരം കിട്ടിയിരുന്നു. വിജിലൻസ് സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തിയത് ഓപ്പറേഷൻ സ്റ്റോൺവാൾ എന്ന പേരിൽ. ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സിനിമാ താരം ടൊവിനോയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ. 48 മണിക്കൂർ കൂടി നിരീക്ഷണത്തിൽ കഴിഞ്ഞ ശേഷം ടൊവിനോയ്ക്ക് ആശുപത്രി വിടാനായേക്കും. ടൊവിനോയ്ക്ക് പരിക്കേറ്റത് പിറവത്ത കള എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയതായി കോഴിക്കോട് ജില്ലാ കളക്ടർ വി സാംബശിവറാവു. വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഇളവുകൾ ഇപ്പോൾ പരിഗണനയിലില്ല. ചികിത്സാ സംവിധാനം വ്യാപിപ്പിക്കാനുള്ള നടപടി തുടങ്ങിയതായും കളക്ടർ ന്യൂസ് 18നോട്. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 68 ലക്ഷം കടന്നു. 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത് 78,524 പേർക്ക്. 971 മരണം. ഇന്ത്യയിൽ കോവിഡ് ബാധിച്ചുള്ള മരണം 1,05,526ആയി. മഹാരാഷ്ട്രയിൽ പ്രതിദിന വർധന 15,000ൽ താഴെയെത്തി. പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് കേരളം. രാജ്യത്തെ ആഭ്യന്തര വിമാന സർവീസുകൾ 2 മാസത്തിനകം സാധാരണ നിലയിലാകുമെന്ന് വ്യോമയാന മന്ത്രാലയം. നിലവിൽ സർവീസ് നടത്തുന്നത് 50% വിമാനങ്ങൾ മാത്രം. ലോകത്ത് കോവിഡ് ബാധിതർ 3,63 ലക്ഷം പിന്നിട്ടു. 24 മണിക്കൂറിനിടെ 3,30,000ലേറെ പേർക്ക് രോഗബാധ. യൂറോപ്യൻ രാജ്യങ്ങളിലെ സാഹചര്യം കൂടുതൽ മോശമാവുകയാണെന്ന് ലോകാരോഗ്യ സംഘടന. 2 പതിറ്റാണ്ടിനിടെ ഉള്ള ഏറ്റവും വലിയ ദാരിദ്ര്യത്തിലേക്കാണ് ലോകം പോകുന്നതെന്ന മുന്നറിയിപ്പുമായി ലോകബാങ്ക്. 11 കോടിയിലേറെ പേർ കൊടും പട്ടിണിയിലാകുമെന്ന മുന്നറിയിപ്പ്. 2021 അവസാനത്തോടെ ഇത് 15 കോടിയാകുമെന്നും ലോകബാങ്ക്. കോവിഡ് വ്യാപനത്തിന് മുൻപ് പ്രതീക്ഷിച്ചത് ഈ വർഷം ദാരിദ്ര്യത്തിൽ 8% കുറവുണ്ടാകുമെന്ന്. എന്നാൽ 10%ത്തോളം ദാരിദ്ര്യം വർദ്ധിച്ചെന്ന് കണക്കുകൾ. 11 ലക്ഷം കോടിയിലേറെ രൂപ ദരിദ്ര രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായമായി നൽകുമെന്ന് ലോകബാങ്ക്. 88ാമത് വ്യോമസേനാ ദിനം ആഘോഷിച്ച് രാജ്യം. ഹിൽഡൺ വ്യോമത്താവളത്തിലെ പ്രത്യേക വ്യോമസേനാ ദിന പരേഡിൽ റഫാൽ പോർ വിമാനങ്ങളും ഭാഗമായി. ഇത്തവണ പരേഡിൽ പങ്കെടുത്തത് 56 വിമാനങ്ങൾ. ആകാശ അതിർത്തി സംരക്ഷിക്കാൻ മാത്രമല്ല ദുരന്ത കാലഘട്ടത്തിൽ മാനവികത ഉയർത്തിപ്പിടിക്കാനും വ്യോമസേനയ്ക്ക് കഴിഞ്ഞെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജില്ലാ ഭരണകൂടം നിയമവിരുദ്ധമായി തടഞ്ഞുവച്ചിരിക്കുകയാണെന്ന് കാണിച്ച് അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ച് ഹാത്രസ് പെൺകുട്ടിയുടെ കുടുംബം. ബന്ധുക്കളെ കാണാനോ വീടിന് പുറത്തേക്കിറങ്ങാനോ അനുവദിക്കുന്നില്ലെന്ന് കുടുംബം. കഴിഞ്ഞ 29, 30 തീയതികളിൽ ജയിലിൽ കഴിയുന്ന അവസ്ഥ സൃഷ്ടിച്ചെന്നും ഹർജി. ഇന്ത്യയിലെ ഏറ്റവും ധനികനായ വ്യക്തിയായി 13ാം വർഷവും മുകേഷ് അംബാനി. ഫോബ്സ് മാഗസീനാണ് 100 ധനികരുടെ പട്ടിക പുറത്തുവിട്ടത്. കോവിഡ് കാലത്തും ആസ്തിയിൽ വൻ വളർച്ചയാണ് മുകേഷ് അംബാനിക്കുണ്ടായത്. ഈ വർഷം മാത്രം 14% ആസ്തിയിലുണ്ടായ വർധന. അമേരിക്കൻ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിമാരുടെ സംവാദം പൂർത്തിയായി. അമേരിക്കൻ ജനത കണ്ട ഏറ്റവും മോശം കാലമാണ് ട്രംപ് ഭരണമെന്ന് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസ്. കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കുന്നതിൽ ട്രംപ് ഭരണകൂടം പരാജയപ്പെട്ടെന്നും യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെച്ചെന്നും കമല ഹാരിസ്. കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ സാധ്യമായതെല്ലാം ചെയ്തുവെന്ന് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി മൈക്ക് പെൻസ്. ട്രംപ് അല്ലാതെ മറ്റൊരു പ്രസിഡന്റും ആദ്യഘട്ടത്തിൽ തന്നെ ചൈനയ്ക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്താൻ ധൈര്യപ്പെടുമായിരുന്നില്ല എന്നും പെൻസ്. സംവാദം നടത്തിയത് ശക്തമായ മുൻകരുതലുകൾ സ്വീകരിച്ച്. ഇരുവരും തമ്മിലുള്ള അകലം വർദ്ധിപ്പിച്ചു. ഇടയിൽ ഗ്ലാസ് ഷീൽഡ് സ്ഥാപിച്ചും സാമൂഹിക അകലം ഉറപ്പാക്കി. നടപടി പ്രസിഡൻഷ്യൽ സംവാദത്തിന് ശേഷം ട്രംപിന് കോവിഡ് സ്ഥിരീകരിച്ചതുകൊണ്ടും വൈറ്റ് ഹൌസിൽ കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പിന്തുണ ഡൊണാൾഡ് ട്രംപിനെന്ന് സൂചിപ്പിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ബൈഡന്റെ റഷ്യ വിരുദ്ധ പരാമർശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ റഷ്യ ബന്ധം മെച്ചപ്പെടുത്താൻ ട്രംപ് ശ്രമിച്ചിരുന്നതായും പുടി. സാഹിത്യ നൊബേൽ ഇന്ന് വൈകിട്ട് പ്രഖ്യാപിക്കും. അമേരിക്കൻ നോവലിസ്റ്റ് ജമൈക്ക കാൻകേഡ്, കനേഡിയൻ കവയിത്രി ആൻ കാർസൺ എന്നിവർക്ക് കൂടുതൽ സാധ്യത. ജാപ്പനീസ് നോവലിസ്റ്റ് ഹരൂക്കി മുറാകാമിയുടെ പേരും സാധ്യതാ ലിസ്റ്റിൽ. സമാധാന നൊബേൽ പുരസ്കാരം നാളെ. ബംഗാളിൽ ബിജെപി പ്രവർത്തകരുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ സംഘർഷം, പ്രതിഷേധം. ബംഗാളിൽ ക്രമസമാധാന നില തകർന്നുവെന്നാരോപിച്ച് നിരോധനാജ്ഞ ലംഘിച്ചു നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ലാത്തിവീശി. തുടർന്ന് മണിക്കൂറുകളോളം പോലീസും ബിജെപി പ്രവർത്തകരും ഏറ്റുമുട്ടി. തിരുവനന്തപുരത്ത് വൻ ലഹരിവേട്ട, പിടികൂടിയത് 4 കോടിയോളം വില വരുന്ന ലഹരിമരുന്ന്. പിടിച്ചെടുത്തത് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയ്ക്കിടെ. പിടികൂടിയത് 100 കിലോ കഞ്ചാവും 3 കിലോ ഹാഷിഷ് ഓയിലും. ആലങ്കോട് സ്വദേശി റിയാസ്, ജസീം, തൃശൂർ സ്വദേശി ഫൈസൽ, കോന്നി സ്വദേശി നിയാസ് എന്നിവർ കസ്റ്റഡി. പാലാരിവട്ടം പാലത്തിന്റെ പ്രധാന ഭാഗമായ ഗർഡറുകൾ മുറിച്ചുമാറ്റി തുടങ്ങി. ഗർഡറുകൾ പൊളിച്ചു നീക്കിയത് പാലം പൊളിക്കൽ ആരംഭിച്ച 10ാം ദിവസം. ഗതാഗത തടസ്സം ഉണ്ടാകാതിരിക്കാൻ രാത്രിയിലാണ് ഇവ നീക്കം ചെയ്യുന്നത്. പാലത്തിലെ ഒരു സ്പാനിലുള്ളത് 6 ഗർഡറുകൾ. 661 മീറ്റർ ദൂരമുള്ള പാലത്തിൽ ആകെ 102 ഗർഡറുകൾ. ആദ്യ ദിവസം 3 ഗർഡറുകൾ മുറിച്ചുമാറ്റി. മലയാളി മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പനെ ഉത്തർപ്രദേശ് പോലീസ് അനധികൃതമായി കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ സുപ്രീംകോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകി കേരള പത്രപ്രവർത്തക യൂണിയൻ. റിപ്പോർട്ടിംഗിനായി ഹാഥ്റസ് സന്ദർശിക്കാൻ പോയ സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്തത് സുപ്രീംകോടതി മാർഗരേഖയുടെ ലംഘനമാണെന്ന് ഹർജിയിൽ യൂണിയൻ. ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. MC കമറുദ്ദീൻ MLA പ്രതിയായ നിക്ഷേപ തട്ടിപ്പ് കേസിൽ അന്വേഷണം ഊർജിതമാക്കി പ്രത്യേക സംഘം. ജില്ലാ പോലീസ് ആസ്ഥാനത്ത് പ്രത്യേക ക്യാമ്പ് ഓഫീസ് തുറന്നു. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഡി ശില്പയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിൽ അന്വേഷണ ചുമതല ASP വിവേക് കുമാർ. ആദ്യഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്ന പരാതികൾ പ്രത്യേക സംഘം വിശദമായി പരിശോധിക്കുന്നു. ഫാഷൻ ഗോൾഡ് കമ്പനി ചെയർമാനായ കമറുദ്ദീനെയും മാനേജിംഗ് ഡയറക്ടർ TK പൂക്കോയത്തങ്ങളെയും വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളും ഉണ്ടാകും. MLA അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുക. കോവിഡ് നിരീക്ഷണത്തിലുള്ള ജില്ലാ പോലീസ് മേധാവി തിരിച്ചെത്തിയ ശേഷം. പ്രശ്നപരിഹാരത്തിന് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ എങ്ങുമെത്തിയില്ലെന്ന പരാതി. നേതൃത്വം നിയോഗിച്ച മധ്യസ്ഥൻ വിശദമായ റിപ്പോർട്ട് നൽകിയത് ദിവസങ്ങൾക്ക് മുൻപ്. ഇടപെടൽ ഉണ്ടാകാത്തതിനെ തുടർന്ന് ആശങ്കയിൽ നിക്ഷേപകർ. ജോസ് കെ മാണി വിഭാഗത്തിന് 2 ഇല ചിഹ്നം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട സ്റ്റേ ഈ മാസം 31 വരെ നീട്ടി. ഉത്തരവ് ഹൈക്കോടതിയുടേത്. നടപടി PJ ജോസഫ് സമർപ്പിച്ച ഹർജിയിൽ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിനെതിരെ ജോസഫിന്റെ ഹർജി കോടതി 19-ന് വീണ്ടും പരിഗണിക്കും. PJ ജോസഫ്, ജോസ് കെ മാണി വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം തുടരുന്നതിനിടെ കേരള കോൺഗ്രസ് ജന്മദിനം നാളെ. സീറ്റുകളിൽ അന്തിമ ധാരണ ആകാത്തതിനാൽ LDF പ്രവേശനം സംബന്ധിച്ച് ജോസ് കെ മാണി നാളെ തീരുമാനം പ്രഖ്യാപിക്കില്ല എന്ന് സൂചന. പാല അടക്കമുള്ള സീറ്റുകൾ ഇപ്പോഴും തർക്കവിഷയമായി തുടരും. നാളെ മറ്റു നേതാക്കളുമായി ജോസ് കെ മാണി ആശയവിനിമയം നടത്തും. ഒരാഴ്ചയ്ക്കുള്ളിൽ കൂടുതൽ നീക്കങ്ങൾ ഉണ്ടായേക്കും. CPM-മായി ചേർന്ന 3 സഹകരണ സംഘങ്ങൾ പിടിച്ചെടുത്ത ജോസ് വിഭാഗം. കോവിഡ് പ്രതിരോധത്തിൽ ആരോഗ്യ പ്രവർത്തകരെ സർക്കാർ വിശ്വാസത്തിലെടുക്കണമെന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ആരോഗ്യ പ്രവർത്തകരുമായി ചർച്ച ചെയ്ത് തീരുമാനങ്ങളെടുക്കണം. ആരോഗ്യ പ്രവർത്തകരെയും പോലീസിനെയും സാലറി കട്ടിൽ നിന്ന് ഒഴിവാക്കണമെന്നും ഉമ്മൻചാണ്ടി. കൊല്ലത്ത് സിനിമാ പോസ്റ്റർ പതിക്കുന്ന തൊഴിലാളി തൂങ്ങി മരിച്ച നിലയിൽ. കുരീപ്പുഴ സ്വദേശി ബാലകൃഷ്ണനാണ് മരിച്ചത്. 63 വയസ്സായിരുന്നു. കൊല്ലം ചടയമംഗലത്ത് വൃദ്ധനെ കരണത്തടിച്ച സംഭവത്തിൽ പ്രൊബേഷൻ SI-ക്കെതിരെ നടപടി. SI ഷജീമിനെ കുട്ടിക്കാനം KAP ക്യാമ്പിൽ തീവ്ര പരിശീലനത്തിന് വിട്ടു. SI വൃദ്ധന്റെ കരണത്തടിച്ചത് വാഹന പരിശോധനയ്ക്കിടെ. സംഭവത്തിൽ കേസെടുത്ത സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. കൊച്ചി മെട്രോയുടെ പ്രധാന ഊർജ്ജ സ്രോതസ്സായി സൂര്യൻ. കൊച്ചി മെട്രോയ്ക്ക് ആവശ്യമായ 60% ഊർജ്ജവും ഇനി സൌരോർജ്ജത്തിൽ നിന്ന്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ നടപ്പാക്കിയത് 3 വൻകിട പദ്ധതികൾ. 2018 ആദ്യഘട്ടമായി നടപ്പാക്കിയത് 2.67 മെഗാവാട്ട് ശേഷിയുള്ള 36.5 ലക്ഷം യൂണിറ്റ് വൈദ്യുതി പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പദ്ധതി കൊച്ചി മെട്രോയുടെ കെട്ടിടങ്ങളിലും ട്രാക്കുകളിലും ഈ വർഷം സ്ഥാപിക്കുന്നത് 5.4 മെഗാവാട്ട് ശേഷിയുള്ള പ്രതിവർഷം 1.57 കോടി യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സൗരോർജ്ജ വൈദ്യുതി സംവിധാനം ഇതിലൂടെ 13302 ടൺ കാർബൺ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നത് തടയാം ചെല്ലാനത്ത് ജിയോ ട്യൂബ് ഉപയോഗിച്ച് കടൽഭിത്തി നിർമ്മിക്കാനുള്ള നീക്കത്തോട് നാട്ടുകാർക്ക് വിയോജിപ്പ് ജിയോ ട്യൂബ് കൊണ്ട് കാര്യമില്ലെന്നും പദ്ധതിയിൽ ആശങ്കയുണ്ടെന്നും നാട്ടുകാർ കടലാക്രമണം നേരിടാൻ ഇപ്പോഴും ചെല്ലാനത്തുകാർക്ക് ആശ്രയം മണൽ നിറച്ച ചാക്കുകൾ തന്നെ ചെല്ലാനത്ത് 8 കോടി ചെലവിൽ 1 കിലോമീറ്റർ നീളമുള്ള കടൽ ഭിത്തി ജിയോ ട്യൂബുകൾ ഉപയോഗിച്ച് നിർമ്മിക്കാൻ തീരുമാനം അടുത്ത ജനുവരിയിൽ പൂർത്തിയാക്കുക ലക്ഷ്യം ജിയോ ട്യൂബുകൾ കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ചൈന വികസിപ്പിക്കുന്ന കോവിഡ് വാക്സിൻ സുരക്ഷിതമാണെന്ന് ആദ്യഘട്ട പഠനം പരീക്ഷണാർത്ഥം വാക്സിൻ നൽകിയ 191 പേരിൽ ആർക്കും പാർശ്വഫലങ്ങളില്ല എല്ലാവരുടെയും പ്രതിരോധശേഷി വർദ്ധിച്ചതായും പഠനം ഇടവേളയ്ക്ക് ശേഷം ഇറ്റലിയിൽ മാസ്കുകൾ നിർബന്ധമാക്കുന്നു വീടുകളിൽ ഒഴികെ എല്ലായിടത്തും മാസ്ക് ധരിക്കണമെന്ന നിർദ്ദേശം നടപടി കോവിഡ് കേസുകൾ രാജ്യവ്യാപകമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ബ്രസീലിൽ കോവിഡ് രോഗികളുടെ എണ്ണം 1.5 കോടി പിന്നിട്ടു മരണം 1.5 ലക്ഷത്തിലേക്ക് 24 മണിക്കൂറിൽ 734 മരണം കോവിഡ് ഏറ്റവും രൂക്ഷമായി ബാധിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ അമേരിക്കയ്ക്കും ഇന്ത്യയ്ക്കും പിന്നിൽ ബ്രസീൽ ഇടവേളയ്ക്ക് ശേഷം കാനഡയിൽ കോവിഡ് രോഗവ്യാപനം ഉയരുന്നു ഒരാഴ്ചയായി പ്രതിദിന രോഗികൾ 1500-ലധികം ആകെ മരണം 10,000-ലേക്ക് പൊതു ഇടങ്ങളിൽ ഒത്തുകൂടുന്നതിന് നിരോധനം ഏർപ്പെടുത്തി ശ്രീലങ്ക നടപടി കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് ഇതുവരെ രോഗം ബാധിച്ച് 3700-ലേറെ പേർക്ക് ആഫ്രിക്കയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 15 ലക്ഷം പിന്നിട്ടു മരണം 37,000 മറ്റ് ഭൂഖണ്ഡങ്ങളെ അപേക്ഷിച്ച് ആഫ്രിക്കയിൽ കോവിഡ് വ്യാപനം താഴ്ന്ന അളവിൽ രോഗപ്രതിരോധ നടപടികൾക്ക് പൊതുജനങ്ങളിൽ നിന്നുള്ള പിന്തുണ ആഫ്രിക്കയിൽ രോഗവ്യാപനം കുറയാൻ പ്രധാന കാരണമെന്ന് വിലയിരുത്തൽ സർക്കാരുകളും അതിവേഗത്തിൽ പ്രവർത്തിച്ചു പ്രദേശത്തെ കാലാവസ്ഥ വൈറസിന് അനുകൂലമല്ല എന്നും വിലയിരുത്തൽ ധോണിയുടെ പിൻഗാമിയാകാൻ ഏറ്റവും മികച്ചത് ഋഷഭ് പന്താണെന്ന് വിൻഡീസ് ക്രിക്കറ്റ് ഇതിഹാസം ബ്രയാൻ ലാറ ഒരു വർഷം മുമ്പായിരുന്നുവെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നുവെന്നും ഇപ്പോൾ ഉത്തരവാദിത്തത്തോടെ ബാറ്റ് ചെയ്യാൻ പന്തിന് കഴിയുന്നുണ്ടെന്നും ലാറ ബാറ്റിംഗിനെ അധികം തുണയ്ക്കാത്ത പിച്ചുകളിൽ മികച്ച ബൌളർമാർക്കെതിരെ സഞ്ജു ഇനിയും കഴിവ് തെളിയിക്കേണ്ടിയിരിക്കുന്നുവെന്നും വിൻഡീസ് മുൻ നായകൻ ധോണിയുടെ പിൻഗാമിയാകാൻ നിലവിലെ സാഹചര്യത്തിൽ അനുയോജ്യൻ ഋഷഭ് പന്താണെന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ബാറ്റിംഗ് പരിശീലകൻ സഞ്ജയ് ബാങ്കർ IPLൽ പന്തിന്റെ പ്രകടനം പ്രതീക്ഷ നൽകുന്നത് ഇന്ത്യയുടെ മധ്യനിരയിൽ ഇടം കയ്യൻ ബാറ്റ്സ്മാന്റെ അഭാവം നികത്താൻ പന്തിന് കഴിയുമെന്നും ബാങ്കർ പന്തിനെ പിന്തുണച്ച് ആശിഷ് നെഹ്റയും BCCI ഉന്നതാധികാര സമിതി യോഗം ഈ മാസം 17-ന് ചേരും ഈ സീസണിലെ ആഭ്യന്തര ടൂർണമെന്റുകൾ എങ്ങനെ സംഘടിപ്പിക്കുമെന്നത് പ്രധാന ചർച്ചാ വിഷയം അടുത്ത വർഷത്തെ ഇംഗ്ലണ്ട് ടീമിന്റെ ഇന്ത്യൻ പര്യടനത്തിന്റെ മത്സരവേദികളും തീരുമാനിച്ചു വാർത്തകൾ വേഗത്തിൽ പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും സന്ദർശിക്കുക